ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്, ഹൽവ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്താണെന്ന് നിങ്ങൾക്ക് കളറ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ബീറ്റ്റൂട്ട് ഹൽവയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ബീറ്റ്റൂട്ടിൻ്റെ ഒരു ടേസ്റ്റും അതൊന്നുമല്ല, ബീറ്റ്റൂട്ട് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തന്നെ പറയുക പോലും ഇല്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ടൊരു ചെറിയ ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ സ്ക്വയർ പീസസ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സി ജാറിലേക്കിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, നമുക്ക് നല്ലതുപോലെ അരിഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് മാത്രം കുറച്ചൊരു കാൽ ഗ്ലാസ്സോ അര ഗ്ലാസ്സോ വെള്ളം. അതിനുശേഷം ദേ ഞാനിതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു കപ്പോളം വരും ജ്യൂസ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് വലിയ സ്പൂണാണ് കേട്ടോ, അതാണ് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തത്. ശരിക്കും നമ്മുടെ ടേബിൾ സ്പൂൺ കണക്കാണെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തരികളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും ചേർത്ത് കൊടുക്കണം, നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർക്കണം. അപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇതിങ്ങനെ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചത്. ഇനി നല്ലതുപോലെ മെൽറ്റായിട്ട് വരണം. മെൽറ്റായിട്ട് ഈ ഒരു ജ്യൂസിന് സിറപ്പിന് ഒരു ചെറിയ കളർ ചേഞ്ച് വരും. ഒരു ചെറിയ യെല്ലോയിഷ് കളർ ഇങ്ങനെ വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ബീറ്റ്റൂട്ട് ജ്യൂസ് മിക്സ് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ടയായി പോകും. എന്നിട്ട് ഇതുപോലെ പതിയെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത പാടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമുക്ക് ഹൽവ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ അറിയാം, അതുപോലെ തന്നെയാണ്. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക, അത് നല്ല തിക്കായിട്ട് വരണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ കത്തിച്ചുകൊണ്ടിരിക്കണം, ഫ്ലെയിം കൂട്ടിയിടരുത്. അപ്പോൾ ദേ ഇവിടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നമ്മൾ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റേജിൽ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നെയ്യ് മെൽറ്റായിട്ട് കുറച്ചും കൂടി നോൺ സ്റ്റിക്കി ആയി കഴിയുമ്പോൾ വീണ്ടും ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് നെയ്യ് ഇല്ലെങ്കിൽ, നെയ്യ് കുറച്ചൊക്കെ ഉള്ളൂ അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ, നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടും എടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 തവണ ഓരോ ടീസ്പൂൺ വീതം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ ശരിക്കും നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഷേപ്പുള്ള ഏതെങ്കിലും ഒരു ഷേപ്പുള്ള പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്, നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തേച്ച് വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്പൂൺ വെച്ച് തന്നെ ഇതൊന്ന് സ്റ്റിക്കാവൊന്നുമില്ല, സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ലെവൽ ചെയ്യണം, ഇല്ലെങ്കിൽ അടിയിൽ അങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെ ഗ്യാപ്പുകൾ വരും. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. നല്ലതുപോലെ ചൂടാറി കഴിയുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് ശരിക്കും കട്ട് ചെയ്യാൻ കിട്ടാത്തത്. ഇതൊട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ദേ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ശരിക്കും നല്ല സോഫ്റ്റാണ്. ബീറ്റ്റൂട്ട് ജ്യൂസിൽ നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് സാധാരണ ഹൽവയുടെ അപേക്ഷിച്ച് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുക. നമുക്ക് വായലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് കിട്ടുക.
അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.